ഹായ് നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ലേ ഞങ്ങൾ സുഖമായിരിക്കുന്നു അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത റെസിപ്പിയാണ് അതായത് നമ്മുടെ പ്ലം കേക്ക് പ്ലം കേക്ക് ഞാൻ രണ്ട് വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് ചെയ്തിരിക്കുന്ന പ്ലം കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്ലെസ് ആണ് മുട്ടയില്ലാതെ അതും ഓവൻ ഇല്ലാതെ നമ്മൾ കടായിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതും കൈ വെച്ച് മിക്സ് ചെയ്തിരിക്കുന്നതാണ് അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഒട്ടും താമസിച്ചത് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള പ്ലം കേക്ക് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം ഓക്കെ അപ്പൊ നമുക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ അവനൊന്നും ഇല്ലാതെ നമ്മുടെ ക്രിസ്മസ് പ്ലം കേക്ക് അതും എഗ്ലെസ് തയ്യാറാക്കാം എന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ കുറച്ച് നട്ട്സും ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരക്കപ്പോളം അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ബദാമും കൂടി വളരെ നൈസൊക്കെ അരിഞ്ഞതാണ് ഇപ്പൊ നിങ്ങൾക്ക് അരിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഫുഡ് പ്രോസസറിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അങ്ങനെ അരക്കപ്പ് പിന്നെ അവിടെ എടുത്തിരിക്കുന്നത് ടൂട്ടി ഫ്രൂട്ടിയാണ് ടൂട്ടി ഫ്രൂട്ടി മൂന്ന് കളറിലുണ്ട് അതുപോലെ തന്നെ അതിന്റെ കൂട്ടത്തിൽ കൂടെ കുറച്ച് മഞ്ഞ കളറിലുള്ള ഉണക്കുമുന്തിരിയും കറുത്ത കളറിലുള്ള ഉണക്കുമുന്തിരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ വേറെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല സാധാരണ ഞാൻ ഈന്തപ്പഴം എടുക്കാറുണ്ട് അതായത് ഡേറ്റ്സ് ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഇത്തവണ ഞാൻ ഡേറ്റ്സ് ഉപയോഗിച്ചിട്ടില്ല ഡേറ്റ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കേക്ക് കൂടുതൽ സ്വീറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഡേറ്റ്സും അതുപോലെ തന്നെ വേറെ ഒന്നും ഉപയോഗിക്കാത്തത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിക്കാം ഒരു വിരോധവും ഇല്ല അതുപോലെ തന്നെ ഈ അണ്ടിപ്പരിപ്പും ബദാമും കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം എല്ലാം കൂടി മൊത്തത്തിൽ ഒന്നര കപ്പാണ് അളന്നു വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം സാധാരണ ചിലവർ എന്താ ചെയ്യാന്ന് വെച്ചാൽ നേരത്തെ തന്നെ സോക്ക് ചെയ്ത് വെക്കും അപ്പൊ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ടാവും പക്ഷെ നമ്മളിതിപ്പോ ഇൻസ്റ്റന്റ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത് സോക്ക് ചെയ്യാതെ തന്നെ അപ്പൊ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി നമുക്കൊരു സോസ്പാൻ അടുപ്പത്ത് വെക്കുക അപ്പൊ നമ്മൾ ഇതിൽ ആൽക്കഹോളൊന്നും ഉപയോഗിക്കുന്നില്ല വൈനൊന്നും ഉപയോഗിക്കുന്നില്ല റമ്മ് ഉപയോഗിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓറഞ്ച് ജ്യൂസിലാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പൊ ഇതിനു മുമ്പുള്ള എന്റെ പ്ലം കേക്കും അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കാരണം രണ്ട് പ്ലം കേക്കും ഡീറ്റെയിൽ വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് ഇത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം പിന്നെ ആൾക്കാർക്ക് സമയമില്ല എന്നാണ് കംപ്ലൈന്റ് അപ്പൊ പിന്നെ നമ്മൾ വെറുതെ എലാബറേറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ കാരണം നിങ്ങൾ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നത് പക്ഷെ അത് താല്പര്യമില്ലെങ്കിൽ കുഴപ്പമില്ല ഓക്കെ അതിലോട്ട് ഞാനിപ്പോ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഓറഞ്ച് ജ്യൂസ് ഒരു കപ്പോളം ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ ഫ്രഷ് ആയിട്ട് പിഴിഞ്ഞ ഓറഞ്ച് ജ്യൂസ് ആണേ അതിലോട്ട് വീണ്ടും ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നട്ട്സും ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സും നന്നായി അങ്ങ് കുക്ക് ആവണം സോഫ്റ്റ് ആവണം എന്നാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ കേക്ക് നന്നായി വരുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഇത് കട്ടി പോലെ കിടക്കും അപ്പൊ നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായി ഇതങ്ങ് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഞാനിവിടെ ഓഫ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഇത് കുക്കായിട്ടുണ്ട് കേട്ടോ നമുക്കിത് മാറ്റി വെക്കണം വേണമെങ്കിൽ പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു വേറൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചൂടാറി കിട്ടും ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കേക്ക് ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് നേരത്തെ തന്നെ റെഡി ആക്കി വെക്കും അപ്പോൾ തലേദിവസം തന്നെ ഇത് റെഡി ആക്കി വെക്കുകയാണെങ്കിൽ അത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പുറത്ത് തന്നെ നമുക്ക് അടച്ചു വെക്കാം ചൂടാറിയതിന് ശേഷം അപ്പോൾ പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പരിപാടി വളരെ എളുപ്പമാണ് അപ്പോൾ ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി അങ്ങ് മാറ്റി വെക്കാം കേട്ടോ ആ മിക്സ് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ഏത് പാത്രത്തിലാണോ ഏത് ടിന്നിലാണോ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ആ ടിന്ന് ഒന്ന് റെഡി ആക്കി വെക്കാം ഞാനിപ്പോൾ ഇവിടെ താഴെ ബട്ടർ പുരട്ടിയതിന് ശേഷം നാല് സൈഡിലും അതേപോലെ താഴെയും ബട്ടർ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ എന്ത് ചെയ്യേണ്ടത് അതിന് തന്നെ ബട്ടർ തടവിന് ശേഷം കുറച്ച് മൈദ ഇട്ടിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്ക് ആക്കിയതിന് ശേഷം തട്ടിക്കളഞ്ഞാൽ മതി കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് അതിന് ലിങ്ക് ഞാൻ താഴെ തരാം അതുപോലെ തന്നെ ഞാനിവിടെ കാരമൽ റെഡി ആക്കി വെച്ചിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയിലോട്ട് കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ കളർ ആവുന്ന സമയത്ത് ഓഫ് ചെയ്യുക അതിനുശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ച് റെഡി ആക്കി വെച്ചിരിക്കുന്ന കാരമലാണിത് അപ്പോൾ നിങ്ങളിപ്പോൾ ബ്രൗൺ ഷുഗർ ആണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ ഈ കാരമലിന്റെ ആവശ്യമില്ല അപ്പോൾ പഞ്ചസാര സാധാരണ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പോൾ ആ കളറും വരികയും ചെയ്യാം ഇതുണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ അപ്പോൾ ഇതെല്ലാം നമുക്ക് നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുക അപ്പോൾ പിന്നെ എളുപ്പത്തിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും നമ്മൾ കുക്ക് ചെയ്തത് നന്നായി ചൂടാറിയിട്ടുണ്ട് നമുക്ക് ഇനി കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിനേക്കാൾ മുൻപായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് നിങ്ങൾ അവനിലാണ് ബേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ പ്രീഹീറ്റ് ചെയ്യാൻ മറക്കരുത് 10 മിനിറ്റെങ്കിലും അവൻ പ്രീഹീറ്റ് ചെയ്ത് ഇടണം നമ്മളിപ്പോൾ 170°C ഈ കേക്ക് കുക്ക് ചെയ്യാൻ പോകുന്നത് അവനിലാണെങ്കിൽ ഒരു 45 മുതൽ 1 മണിക്കൂർ വരെ എടുക്കും അത് ഓരോ അവനനുസരിച്ച് മാറ്റം വരും നമ്മൾ കടായിലാണ് കുക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഏത് കടായിലാണോ നിങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് ആ കടായി 10 മിനിറ്റ് മുമ്പായിട്ട് മീഡിയം ഫ്ലെയിമിൽ അങ്ങ് ഓൺ ചെയ്തിടാം അടച്ചു വെച്ചിട്ട് അപ്പൊ ആ ചൂടായിരിക്കുന്ന കടായിലോട്ടാണ് നമ്മൾ ഈ കേക്കിന്റെ മോൾഡ് വെച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ ഞാനിവിടെ കേക്ക് മിക്സ് ചെയ്യാനുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് ആദ്യം തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അരക്കപ്പ് മോരാണ് ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് തൈര് അടിച്ചിട്ടുള്ള മോരാണിത് അപ്പോ ഇത് ഒട്ടും തന്നെ തണുപ്പുണ്ടാവാൻ പാടില്ല നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഐറ്റത്തിനും തണുപ്പുണ്ടാവാൻ പാടില്ല അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ അപ്പൊ അര കപ്പ്
മോര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ. അതുപോലെ തന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഇപ്പൊ നിങ്ങൾക്ക് 6 ടേബിൾ സ്പൂൺ ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ 6 ടേബിൾ സ്പൂൺ ബട്ടറും ഉപയോഗിക്കാം കേട്ടോ. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ കുറച്ച് ഓയിൽ ഇതിൽ കൂടെ ചേർത്തു എന്ന് മാത്രം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ്. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ ഓറഞ്ചിന്റെ പീല്. ഓറഞ്ചിന്റെ തൊലി ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. വെള്ളഭാഗം ഉപയോഗിക്കരുത്, വെള്ളഭാഗം വന്നു കഴിഞ്ഞാൽ കൈപ്പിരസം വരുന്ന ഓറഞ്ചിന്റെ പീല് വളരെ നല്ലതാണ്, നല്ല എൻഹാൻസ് ചെയ്യും നമ്മുടെ കേക്കിന്റെ ഫ്ലേവറിനെ കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ചെറുനാരങ്ങയുടെ തൊലിയും നല്ല തന്നെയാണ്. ഇതും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഉപ്പ് 1/2 ടീസ്പൂൺ പോലും വേണ്ട, അതിനേക്കാളും കുറച്ച് കുറവ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. ഇവിടെ ഞാൻ പഞ്ചസാര പൊടിച്ചു വെച്ചിട്ടുണ്ട്, 4 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ പഞ്ചസാര പൊടിച്ചതായത് കൊണ്ട് നമുക്ക് എപ്പോ വേണമെങ്കിലും കേക്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിൽ കേക്കിൽ ലാസ്റ്റ് മിനിറ്റ് ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ആദ്യമായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഗ്രാമ്പൂ ഇല്ലേ, ഗ്രാമ്പൂവിന്റെ പൊടിയാണ്. ഞാനിപ്പോ 1/2 ടീസ്പൂൺ പോലും ചേർക്കുന്നില്ല. നമ്മൾ വലിയ കേക്കാണെങ്കിൽ 1/2 ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കാറുള്ളത്. ഇത് 1/2 ടീസ്പൂണിന്റെ പകുതി പട്ടയുടെ പൊടി. ഇപ്പൊ ചിലർക്ക് പട്ടയുടെ മണം ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണിന്റെ പകുതി ചുക്കുപൊടി. ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പട്ടയുടെ പൊടി സിനമൺ പൗഡർ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജാതിക്ക വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അത് നല്ലൊരു ഫ്ലേവറാണ്, പക്ഷെ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഇത്രയും കൂടെ ചേർത്തതിന് ശേഷം നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ രീതിയിൽ പൊടി കൂടിയാണ് ഒക്കെ ചേർക്കാറുണ്ടായിരുന്നത്. ഞാനിപ്പോ ഇങ്ങനെയാണ് ചേർക്കാറുള്ളത് കേട്ടോ. പെട്ടെന്ന് അതങ്ങ് മിക്സ് ആയിക്കോളും. ആഹാ, എന്താ വാസന, ഇപ്പൊ തന്നെ ഇവിടെ ക്രിസ്മസ് വന്ന ഫീലിംഗ്. തൽക്കാലത്തേക്ക് നമുക്ക് ഇതങ്ങ് മാറ്റിവെക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പാത്രം എടുക്കുക. അതിന് മുകളിലൊരു അരിപ്പ വെച്ചതിന് ശേഷം ഇത് 1 കപ്പ് മൈദയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഉപയോഗിക്കാം. അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് നമുക്ക് അരിച്ചെടുക്കാം. 2-3 പ്രാവശ്യം അരിക്കാൻ പറ്റിയാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ അരിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാത്രം എടുക്കുക. അതിൽ എല്ലാം റെഡിയാക്കിയിട്ടുണ്ടല്ലോ. അതിലോട്ട് നമുക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ഇട്ട് കൊടുക്കുക. ഞാനിനി കൈയാണോ യൂസ് ചെയ്യാൻ പോകുന്നത് മിക്സ് ചെയ്യാൻ. മിക്സിയിലൊന്നുമില്ല, അല്ലെങ്കിൽ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. കയ്യിൽ ഞാനൊരു ഗ്ലൗ ഇട്ടിട്ടുണ്ട്. അപ്പൊ നല്ല വൃത്തിയുള്ള കൈയാണെങ്കിൽ ഗ്ലൗവിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അതിന്റെ വൃത്തികേടായിട്ടൊന്നുമല്ല, പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ ഇനിയിപ്പോ അതിനൊരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഗ്ലൗ ഇട്ടു എന്ന് മാത്രം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കേക്ക് ഉണ്ടാക്കണ്ടല്ലോ. ഇപ്പൊ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു കൊണ്ടാണ് ഇത്രയും നീളം ഇത്ര ലെങ്തായി തോന്നുന്നത്. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നമ്മളെ പണി കഴിയും. ഇത്ര ഈസിയാണല്ലോ നമ്മൾ വിചാരിച്ചു. പണ്ടൊക്കെ കേക്ക് ഉണ്ടാക്കാൻ എനിക്ക് എന്തൊരു പേടിയായിരുന്നു എന്നറിയാമോ. ഉണ്ടാക്കിയാൽ ശരിയാവോ, താന്നു പോകലും വളരെ ബുദ്ധിമുട്ടായിരുന്നു. ടെൻഷനാണ് മെയിൻ കാരണം. അപ്പോൾ ടെൻഷൻ ഇല്ലാണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കേക്ക് സൂപ്പറായി വരും. ഓക്കെ, അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താ, നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്ന മൈദയുടെ കൂട്ട്. കുറച്ച് കുറച്ചായിട്ട് അങ്ങിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കടായി ചൂടായിരിക്കണം എന്ന് നിർബന്ധമാണ് കേട്ടോ. ചൂടായി 10 മിനിറ്റ് ചൂടായിരിക്കുന്ന കടായി റെഡി ആയതിനു ശേഷമാണ് നമുക്ക് ഇവിടെ ഇത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം പുറത്ത് വെറുതെ വെക്കരുത്, കേക്ക് നന്നായി പൊന്തി വരില്ല കേട്ടോ. അപ്പൊ മൊത്തത്തില് ഞാൻ മൈദയുടെ കൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഇച്ചിരി കട്ടിയല്ലേ നമ്മുടെ മാവ്, അപ്പൊ അതിലോട്ട് നമുക്ക് കാരമല് ചേർത്ത് കൊടുക്കാം. കാരമല് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത്. കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കേക്കിന് ഒരു കൈപ്രസം വരും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. ഒരു ബീറ്ററും വേണ്ട, ഒരു മിക്സിയും വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ സ്വന്തം കൈ മാത്രം മതി കേക്ക് മിക്സ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഈ കൺസിസ്റ്റൻസി നിങ്ങളൊന്ന് നോക്കൂ. ഇതാണ് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി. ഒരുപാട് തിക്കുമല്ല, ഒരുപാട് തിന്നുമല്ല. ഇങ്ങനെ തൊട്ട് ഇങ്ങനെ ഇടുമ്പോ ഇങ്ങനെ പോണം കേട്ടാ. എന്നിട്ട് നമുക്ക് ഞാൻ രുചിച്ച് നോക്കട്ടെ. മധുരം പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പൗഡർ ഷുഗർ പൊടിച്ച പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മതി. ഇത് നമുക്ക് നമ്മുടെ ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തിക്നെസ് എല്ലാ ഭാഗത്തും ഒരേപോലെ ആവണേ. സ്പൂൺ വെച്ചിട്ടോ അങ്ങനെയാണെങ്കിൽ സ്പ്രെഡ് ചെയ്യാം. കൈ വെച്ചിട്ട് തന്നെ മതി. ഓക്കെ, ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും വെച്ചിട്ട് അങ്ങ് അലങ്കരിക്കാം. മുന്തിരി ഇട്ട് കൊടുക്കാം, അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് വെച്ച് അങ്ങ് അലങ്കരിക്കാം. അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് താഴെ ഒന്ന് ടാപ്പ് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം നമുക്ക് നമ്മുടെ കടായിലോട്ടോ അല്ലെങ്കിൽ അവനിലോട്ടോ നമുക്ക് ഇത് വെച്ചു കൊടുക്കാം. നമ്മളെ കടായി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, 10 മിനിറ്റ് ആയി. നമുക്കിനി തുറക്കാം. അതിനുള്ളിൽ ഒരു ഞാൻ സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് മുട്ടാൻ പാടില്ല. അതിന്റെ മുകളിൽ പാത്രം വെച്ചിട്ട് വേണം അതിലോട്ട് എപ്പോഴുമേ ഇത് വെക്കാം കേട്ടോ. ഞാൻ അതിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് കുക്ക് ചെയ്യാം. അതിനുശേഷം
15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ലോ ഫ്ലെയിമിലാക്കിയതിനു ശേഷം ഈ കേക്ക് കുക്ക് ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ എടുക്കും. അത് ഓരോ കടായി അനുസരിച്ചും നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസിൻ്റെ ഇതനുസരിച്ച് മാറ്റം വരും. ഇപ്പം ഞാനിവിടെ എനിക്ക് 5 ബർണറുണ്ടെങ്കിലും ഏറ്റവും ചെറിയ ബർണറിന്റെ മീഡിയമാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ കേക്ക് വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടോ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റണേ. ഞാൻ ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റെഡി ആവണ വരെ ഇങ്ങനെ കുക്ക് ചെയ്തോണ്ടിരിക്കാം. അപ്പൊ നമ്മുടെ കേക്ക് കുക്കായിട്ടുണ്ട്. ഞാൻ കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു, എന്നാലും നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. കണ്ടില്ലേ കറക്റ്റ് ക്ലിയർ ആയി വന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം കുക്കായിട്ടുണ്ടെന്നാണേ. നമുക്ക് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് പുറത്തേക്ക് എടുത്തിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ഇങ്ങനെ കടായിൽ വെക്കുമ്പോൾ ഇത്ര കളർ വരാറില്ല. എന്തായാലും നന്നായി വന്നിട്ടുണ്ട്. ആ എനിക്ക് ഈ കേക്ക് റെഡി ആവാൻ 1 മണിക്കൂറിന് മേലെ പിടിച്ചു കേട്ടോ. 1.5 മണിക്കൂർ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ അത് നിങ്ങൾ നോക്കുക. ഒരു 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കുത്തി നോക്കുക. ആയിട്ടുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് ക്ലിയർ ആവുന്നവരെ കുക്ക് ചെയ്യുക. ഈവൻ അവനിലാണെങ്കിൽ 45 മിനിറ്റിന് മേലെ എന്തായാലും പിടിക്കും. 45 മുതൽ 1 മണിക്കൂർ വരെയൊക്കെ ചിലപ്പോൾ അയന്ന് വരാം. അതും നോക്കണം കേട്ടോ. പിന്നെ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ഓപ്പൺ ചെയ്യരുതേ. ഒരു 40 മിനിറ്റെങ്കിലും കഴിയാണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് അങ്ങ് താന്നു പോകും. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ കുട്ടികളെ, നമ്മുടെ കേക്ക് ചൂടാറിയിട്ടുണ്ട്. ഞാനിവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് വെച്ചിരിക്കായിരുന്നു. നമുക്ക് ഇനി കട്ട് ചെയ്ത് നോക്കിയാലോ. നല്ല സോഫ്റ്റ് ആണേ. ഇങ്ങനെ മുറിക്കാല്ലേ. ഇത് ഞാൻ കഴിച്ചിട്ട് മധുരത്തിന്റെ കാര്യം പറയാം കേട്ടോ. അപ്പോ നമുക്ക് മധുരം കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇച്ചിരിയും കൂടെ ചൂടാറാനുണ്ട് കേട്ടോ. ചെറിയൊരു ചൂടുണ്ട് ഇപ്പോഴും. ഇരിക്കുമ്പോൾ ഓരോ ഇത് ഫേം ആവും. എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ചും കൂടെ ഫേം ആയിട്ടുള്ള കേക്കാണ് ഇഷ്ടം, സോഫ്റ്റിനേക്കാളും. പ്രത്യേകിച്ചും ഇങ്ങനത്തെ കേക്ക്, പ്ലം കേക്ക് കുറച്ചൊന്ന് കട്ടി ആകുമ്പോഴാണ്, അതായത് നാളേക്കൊക്കെ ആവുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എഗ്ലെസ് കേക്കാണ് റെഡി ആയിരിക്കുന്നത്. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഇത് അടിപൊളിയൊന്നും അടിപൊളിയല്ലേ, പെർഫെക്റ്റ് മധുരമാണ്. ഇതിപ്പം നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എഗ്ലെസ് ആണെന്ന് ആരും പറയില്ല. അത്രയ്ക്ക് ഗംഭീരമായിട്ടുണ്ട്. ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാം. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.